കുടിവെള്ളത്തിനും ഭവന നിർമ്മാണത്തിനും പ്രാധാന്യം നൽകി പെരിനാട് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 27 കോടി 40 ലക്ഷം രൂപയുടെ ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ അവതരിപ്പിച്ചത് എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിന് 2.2 കോടി രൂപ നീക്കിവെച്ചു കുടിവെള്ളം ഭവന നിർമ്മാണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പെരിനാട് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ അവതരിപ്പിച്ചത് 27 കോടി 40 ലക്ഷത്തി 7943 രൂപ വരവും 27 കോടി 9 ലക്ഷത്തി 17585 രൂപ ചെലവും 30 ലക്ഷത്തി 90358 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് ജലജീവൻ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിന് 2.2 കോടി രൂപ വകയിരുത്തി ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിന് 1.69 കോടി രൂപയും നീക്കിവെച്ചു കാർഷിക തൊഴിലഭിവൃദ്ധി വൈദ്യുതീകരണം വനിതാ ശിശുക്ഷേമം മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ഉന്നമനം എന്നീ മേഖലകൾക്കായി 2.9 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഭരണസമിതി അംഗങ്ങൾക്കും വിവിധ വിഷയ വിദഗ്ധർക്കും സ്ഥാപന മേധാവികൾക്കും ജീവനക്കാർക്കും വിശിഷ്യ ധനകാര്യ സ്ഥിരം സമിതിയിലെ ഏറെ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കട്ടെ 2023-24 ബജറ്റിന്റെ നയസമീപനവും പ്രധാന പദ്ധതികളും ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് കുന്നോളം ആവശ്യങ്ങളും കുന്തിക്കുരുവോളം വിഭവങ്ങളും ഉള്ള സാഹചര്യത്തിൽ നിന്നാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെങ്കിലും എല്ലാ മേഖലയിലും ലഭ്യമായ തുക വകയിരുത്തി സന്തുലിതമായ ബജറ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളായ IM ഇജീന്ദ്രലേഖ മടത്തിൽ സുനിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ജാഫി പഞ്ചായത്ത് അംഗങ്ങളായ ജോൺകുമാർ എം വിനോദ് എന്നിവർ ആശംസ അറിയിച്ചു എ ബാബുരാജ് നന്ദി രേഖപ്പെടുത്തി വിവിധ സ്ഥാപന മേധാവികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ